എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു പുതിയ ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ചട്ടിച്ചായയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഈ ഒരു ചട്ടിച്ചായ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ മൺകുടുക്കാന്ന് പറയും. അപ്പോൾ ഈ ഒരു മൺകുടുക്കയിലേക്ക് നമുക്ക് ചായക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ഗ്ലാസ് പാല് ഇത്രയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടുന്ന മസാല 1 ഏലക്കായ, 2 ഗ്രാമ്പൂ, 1 കഷ്ണം പട്ട ഇത്രയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി പച്ച ഇഞ്ചിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പച്ച ഇഞ്ചി ഇല്ലെങ്കിൽ ചുക്ക് ഇട്ട് കൊടുത്താലും മതിയാകും. എന്നിട്ട് നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ പെട്ടെന്ന് തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം മൺചട്ടി ആയതുകൊണ്ട് ചൂടാവാൻ കുറച്ച് പ്രയാസമാണെങ്കിലും ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് മറിയാനുള്ള സാധ്യത ഉണ്ട്. ഞാനിതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തീരെ ചെറിയ സ്പൂണായതുകൊണ്ടാണ് ഞാൻ 2 സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുത്തത്. പിന്നെ ചായയുടെ കടുപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് തിള വരുമ്പോൾ തന്നെ ഇതൊന്ന് ഓഫ് ചെയ്യണം. അപ്പോൾ ഞാൻ 1 പ്രാവശ്യം ഇതുപോലെ തിള വരുമ്പോൾ സിമ്മിലാക്കിയിട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ തിളച്ച് മറിഞ്ഞ് എൻ്റെ സ്റ്റൗവൊക്കെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ഈ ഒരു ചായ തിളക്കുമ്പോൾ തന്നെ തീയങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ചട്ടിയോട് കൂടി മാറ്റാനായിട്ടുള്ള ഒരു സ്റ്റീൽ പാത്രം അടുത്ത് തന്നെ കൊണ്ടുവെക്കുക. അപ്പോൾ ഞാനിത് വലിയൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്പൂൺ വെച്ച് ഇളക്കി അതിൻ്റെ പതിയൊക്കെ ഒന്ന് താഴ്ത്തി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് ചായ ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് സ്റ്റീൽ പാത്രത്തിൽ വെക്കുന്ന ആ ഒരു ചായയുടെ ടേസ്റ്റ് അല്ല ഇതിന്. ഇതിന് മറ്റൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു മൺകുടുക്കയിൽ ചായ വെച്ച് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചായയിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.